നമസ്കാരം. പേസ്റ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ രീതിയിൽ കൊടുത്തിട്ടുള്ള നല്ല കിടുക്കാഴ്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എന്താക്കുക, പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആരായിരുന്നു? എന്താണ് 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഗ്ലോബൽ അംബാസിഡർ ആരായിരുന്നു? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പം 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി നമ്മുടെ ഇന്ത്യയായിരുന്നു. ഇനി ഇന്ത്യയിൽ വെച്ച് നടന്ന 2023 ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. 2023 ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് എവിടെ വെച്ച് നടന്നു? ഇന്ത്യയിൽ വെച്ച് നടന്നു. ആ ഇന്ത്യയിൽ വെച്ച് നടന്ന 2023 ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വേദിയാകുന്ന ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. 2027 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. ഇനി 14 ടീമുകളാണ് 2027 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മത്സരിക്കുന്നത്. എത്ര ടീമുകളാണ്? 14 ടീമുകൾ. സെറ്റല്ലേ? അപ്പം 2027 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന ദക്ഷിണാഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. 14 ടീമുകളാണ് 2027 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് മത്സരിക്കുന്നത്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം 2024 ICC പുരുഷ 2020 ക്രിക്കറ്റിൽ ലോകകപ്പിൻ്റെ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? അത് ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ്, ഷാഹിദ് അഫ്രീദി എന്നിവരാണ്. 2024 ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഇവരിൽ ആരുൾപ്പെടുന്നില്ല എന്ന് പേര് ചോദിക്കാം. ഇവർ ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിക്കാം. അപ്പം പഠിക്കുക, ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയില്, യുവരാജ് സിംഗ്. ഓക്കെ അല്ലേ? പിന്നെയോ ഷാഹിദ് അഫ്രീദി. സെറ്റല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചോ, ഇമ്പോർട്ടൻ്റ്. എന്താണ് മരണാന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അപ്പം മരണാന്തരം അവയവദാനം ചെയ്യുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പം മരണാന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളെ സംസ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇനി ഈ മരണാന്തരം അവയവദാനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ്. എന്താണ് ആയുഷ്മാൻ ഭവ്? മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? അത് മൃതസഞ്ജീവനി. അപ്പം മരണാന്തരം അവയവദാനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ആയുഷ്മാൻ ഭവും കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനിയുമാണ്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിൽ അവയവദാനം അവയവദാനം ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. എന്താണ് കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ കെസോട്ടോ. ഓക്കെ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ്, ലോക അവയവദാനം പി എസ് സി ചോദിച്ചാൽ, ലോക അവയവദാനം എന്നാണ് പി എസ് ചോദിച്ചാൽ ഓഗസ്റ്റ് 13 പറയണം. ലോക അവയവദാനം എന്നാണ് അത് ഓഗസ്റ്റ് 13. സെറ്റല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം. എന്താണ് മരണാന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഇനി മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? അത് ആയുഷ്മാൻ ഭവും കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. എങ്കിൽ കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ.
ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കെസോട്ടോ. ഇനി ലോക അവയവദാനം എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് ഓഗസ്റ്റ് 13. നെക്സ്റ്റ് ആണ് എല്ലാ വീടുകളിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ്, എല്ലാ വീടുകളിലും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതി എന്താണ്, ഗൃഹജ്യോതി. ഇതാണ് ഗൃഹജ്യോതി. ചിലപ്പോൾ പി എസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, എന്താണ് സൗജന്യമായിട്ട് 200 യൂണിറ്റ് വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി എന്ന പദ്ധതി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്, ഏത് സർക്കാരാണെന്ന് ചോദിക്കുക. അപ്പം കർണാടക സർക്കാരാണ് എല്ലാ വീടുകൾക്കും 200 യൂണിറ്റിന് ആദ്യത്തെ ഉപയോഗിക്കുന്ന 200 യൂണിറ്റിന് ഒരു വീട്ടിലെ 200 യൂണിറ്റിന് പൈസ ഇല്ല, അതിനുശേഷം വരുന്ന യൂണിറ്റുകൾക്കാണ് പൈസ. അപ്പം നോക്കിയേ, ഒരു സർക്കാർ, നമ്മുടെ കർണാടക സർക്കാർ എല്ലാ വീടുകളിലും നൽകുന്ന എന്താണ് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് അല്ലേ, എല്ലാ വീടുകൾക്കും 200 യൂണിറ്റ് സൗജന്യമായി നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗൃഹജ്യോതി. എങ്കിൽ തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി. എത്രയാണ് ഗൃഹലക്ഷ്മി? അപ്പം ഗൃഹലക്ഷ്മി ഏത് സംസ്ഥാനത്താണ്? കർണാടക സംസ്ഥാനത്താണ്. എന്താണ് പ്രത്യേകത? തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്താണ് ഗൃഹലക്ഷ്മി. ഇനി സ്ലീപ്പർ ഒഴികെയുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി. ചോദിക്കാം, പി എസ് ചോദിക്കാം, എന്താണ് സ്ലീപ്പർ ഒഴികെയുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? ശക്തി എന്നാണ്. ശക്തി, ഓക്കെ അല്ലേ? നോക്കിയേ, എന്താ ഗൃഹലക്ഷ്മി പദ്ധതി, ശക്തി പദ്ധതി, ഗൃഹജ്യോതി പദ്ധതി, എന്താണ് ഓരോ സംസ്ഥാനങ്ങൾ അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? തൊഴിൽ രഹിതര വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയും, അതുപോലെ തന്നെ സ്ലീപ്പർ ഒഴികെയുള്ള സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതി ശക്തി എന്നിവയാണ്. അപ്പോൾ ഇത് കാണുന്ന ചിലപ്പോൾ കൂട്ടുകാർക്കൊക്കെ തോന്നും, ഓ ചില കർണാടകയിൽ പോയി, കർണാടക എനിക്കായിരുന്നു അല്ലേ, കർണാടകയിൽ പോയി താമസിക്കായിരുന്നു, കർണാടകയിൽ ജീവിക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ. ഇനി BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി 10 കിലോ അരി നൽകുന്ന കർണാടക സർക്കാർ പദ്ധതിയാണ് ഏത്? കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്നഭാഗ്യ എന്നാണ്, അന്നഭാഗ്യ, ഓക്കെ അല്ലേ. അപ്പം അന്നഭാഗ്യ എന്നാണ്? 10 കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നഭാഗ്യ എന്ന് പറയുന്നത്. ഇനി പ്രതിമാസം തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് 3000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് യുവനിധി. ഇപ്പം എന്താണ് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും അല്ലേ, നമുക്ക് പോയി കർണാടകയിൽ യാത്ര ചെയ്തിരിക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്താണ് പ്രതിമാസം തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് എത്രയാണ്? 3000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതി യുവനിധി എന്നാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗ്രാമങ്ങളിലെ ഭൂരഹിതരായ ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആം ആദ്മി ഭീമാ യോജന. എന്താണ് ആം ആദ്മി ഭീമാ യോജന? ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ ഓരോ കുടുംബത്തിലും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആം ആദ്മി ഭീമാ യോജന. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ആണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ആരുടെ ആത്മകഥയാണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? അത് TN ശേഷനാണ്. 2019 നവംബർ 10 TN ശേഷൻ അന്തരിച്ചത്. അപ്പം TN ശേഷൻ അന്തരിച്ചപ്പോഴാണ്, 2019 നവംബർ 10. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്, ഇത്രയും സിമ്പിൾ ഒരു എന്താണ് ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിമ്പിൾ വീഡിയോ സെക്ഷനാണിത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ ഇതിൻ്റെ ബാക്കി നമ്മുടെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.